നമസ്കാരം രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ദ്രൗപതി മുർമുവിനെ അംഗീകരിക്കില്ലെന്നാണ് സി പി എം നിലപാട് ഗോത്രവർഗ്ഗക്കാരിയായ ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടത്രേ അത് സംഘപരിവർ രാഷ്ട്രീയമാണത്രേ അതുകൊണ്ട് ദ്രൗപതി മുർമുവിനെ രാഷ്ട്രീയമായി നേരിടാനാണത്ര തീരുമാനം അങ്ങനെ തന്നെ വേണം സഖാക്കളെ കാരണം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഗോത്രവർഗക്കാർ ഇന്ന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മുഖ്യധാരയ്ക്ക് പുറത്താണ് അപ്പോഴാണ് ഇന്ത്യയിൽ ഗോത്രവർഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വനിതാ നേതാവ് പ്രഥമ പൗരൻ എന്ന സ്ഥാനത്തേക്ക് ഉയരുന്നത് അവർ വരുന്നതാകട്ടെ ബി ജെ പി രാഷ്ട്രീയത്തിലൂടെയും നിങ്ങൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നത് എന്തായിരുന്നു സംഘപരിവാർ ഒരു ബ്രാഹ്മണിക്കൽ സംഘടനയാണ് എന്നല്ലേ ചാദൂർ വിശ്വസിക്കുന്ന സവർണ ഫാസിസ്റ്റുകളെ എന്നല്ലേ നിങ്ങൾ ആർ എസ് എസിനെയും ബി ജെ പി വിളിച്ചിരുന്നത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ദളിതരെയും പുറത്താക്കുകയാണ് ആർ എസ് എസിന്റെ ലക്ഷ്യമെന്ന് പ്രസംഗിച്ച് നടന്നവർക്ക് എങ്ങനെയാണ് ബി ജെ പി മുന്നോട്ടു വെച്ച ഗോത്രവർഗ്ഗക്കാരിയായ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ കഴിയുക അത് അംഗീകരിച്ചാൽ നിങ്ങൾ സംഘപരിവാർ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ സമ്മതിക്കേണ്ടി വരും അത് സമ്മതിച്ചു കൊടുക്കാനുള്ള രാഷ്ട്രീയ പക്വത സി പി എമ്മിനുണ്ടെന്ന് തോന്നുന്നില്ല സത്യത്തിൽ യഥാർത്ഥ സംഘപരിവാർ രാഷ്ട്രീയം മനസ്സിലാക്കാൻ സാധിക്കാത്തിടത്താണ് നിങ്ങളുടെ പരാജയം സംഘം സമൂഹത്തിന്റെ ഏറ്റവും അടുത്തട്ടിലേക്ക് ഇറങ്ങാനാണ് ശ്രമിച്ചത് ചാദൂർ വർണ്ണമെന്ന് നിങ്ങൾ വിളിക്കുന്ന ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് വനവാസികളെയും ഗോത്രവർഗക്കാരെയും അവർ പോലും അറിയാതെ മുഖ്യധാരയിലേക്ക് ഉയർത്താനാണ് ശ്രമിച്ചത് സമൂഹത്തിൽ സമത്വം യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമിച്ചത് അതിന്റെ ഉപോത്പന്നമാണ് ദ്രൗപതി മുർമു ബി ജെ പിക്ക് രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടിയത് മൂന്ന് തവണ മാത്രമാണ് അപ്പോഴെല്ലാം അവർ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് പിന്നോക്ക വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവരെയാണ് സി പി എം ആകട്ടെ തൊഴിലാളികളെയും പിന്നോക്കക്കാരെയും ഒപ്പം കൂട്ടിയെങ്കിലും അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു സംഘടനാ സ്ഥാനങ്ങളിലും പാർലമെന്ററി സ്ഥാനങ്ങളിലേക്കും പിന്നോക്കക്കാരെ പരിഗണിക്കാൻ സി പി എമ്മിന് ഇതുവരെയും നേരം വിളത്തിട്ടില്ല പോളിറ്റ് ബ്യൂറോയിൽ പോലും ഒരു പിന്നോക്കക്കാരനെ എത്തിക്കാൻ അവർക്കൊരു നൂറ്റാണ്ടുകാലം വേണ്ടി വന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതിനിധിയായി ഒരു ഗോത്രവർഗ വനിതയെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തി രാജ്യം ലോകത്തിന് മാതൃകയാകുമ്പോൾ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരെ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുമ്പോൾ ചോദ്യചിഹ്നം ഉയരുന്നത് അവരുടെ പ്രത്യയശാസ്ത്രത്തിന് നേർക്കാണ് ഭരണമുന്നണിയായ എൻ ഡി എക്ക് പുറത്തുനിന്ന് പോലും നിരവധി രാഷ്ട്രീയ പാർട്ടികൾ മുർമുവിനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു ബിജു ജനതാദളും വൈഎസ്ആർ കോൺഗ്രസും എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് പക്ഷേ പിന്നോക്ക വിഭാഗങ്ങളെ ഉദ്ധരിക്കാൻ നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഈ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും അവരുടെ തനിനിറം കാട്ടുകയാണ് അവർക്ക് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് മാത്രം മതി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയം വിഷയമാകേണ്ട കാര്യമില്ല പ്രതിപക്ഷവും ഭരണപക്ഷവുമെല്ലാം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ യോജിച്ചു നിന്ന ചരിത്രമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചരിത്ര തീരുമാനത്തിനൊപ്പം നിൽക്കാൻ സി പി എമ്മിൽ യോഗമില്ല പക്ഷേ അധികാരത്തിനു വേണ്ടി അഴിമതിക്കാരായ കോൺഗ്രസിനൊപ്പം ചേരാൻ സി പി എമ്മിന് ഒരു സങ്കോചവുമില്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്